ഡയബറ്റിക് റെറ്റിനോപ്പതി എന്ന രോഗം, പ്രമേഹം അഥവാ ഡയബറ്റീസ് കുറേ കാലമായി ഒരാളെ ബാധിച്ചു കഴിഞ്ഞാൽ അത് കണ്ണിനെ ബാധിക്കുന്ന ഒരു രൂപമാണ്. കണ്ണിനെ പല രീതിയിലും പ്രമേഹം ബാധിക്കാറുണ്ട്. പ്രമേഹമെന്ന് പറഞ്ഞാൽ അത് ശരീരത്തിലുള്ള മുഴുവൻ അവയവങ്ങളെയും ബാധിക്കാൻ സാധ്യതയുള്ള രോഗമാണ്. രക്തക്കുഴലുകളെയും ഞരമ്പുകളെയും കിഡ്നിയെയും ഹൃദയത്തിനെയും നാഡീഞരമ്പുകളെയും എല്ലാറ്റിനെയും ബാധിക്കാൻ സാധ്യതയുള്ളൊരു രോഗമാണ്. 5 വർഷത്തിൽ കൂടുതൽ ഒരാൾ പ്രമേഹ രോഗിയായി ഇരുന്നു കഴിഞ്ഞാൽ അത് കണ്ണിനകത്തേക്കും ബാധിച്ചേക്കാം, റെറ്റിനോപ്പതി വന്നേക്കാം, വന്നുകൊള്ളണമെന്നല്ല വന്നേക്കാം. ഡയബറ്റിക് റെറ്റിനോപ്പതി കണ്ണിൽ വന്നു കഴിഞ്ഞാൽ അത് ഇടയ്ക്കിടയ്ക്ക് പരിശോധിക്കുകയും അത് വർദ്ധിക്കുന്നുണ്ടോ എന്ന് നോക്കുകയും അങ്ങനെ ഒരു പരിധി വിട്ടു പോകുമ്പോൾ അതിനെ ലേസർ കൊണ്ടും ഇഞ്ചക്ഷൻ കൊണ്ടും ചികിത്സിക്കുകയും എല്ലാം ചെയ്യണം. കഴിയുന്നതും ഡയബറ്റിക് റെട്രോപ്പതി കണ്ണിനെ ബാധിക്കാതെ നോക്കുക എന്നുള്ളതാണ് വേണ്ടത്. ഇനി ബാധിച്ചു കഴിഞ്ഞാൽ തന്നെ അതിനെ ഒരു കൺട്രോളിൽ നിർത്തുകയും വർദ്ധിക്കാതെ സൂക്ഷിക്കുകയും അതുമൂലമുള്ള കാഴ്ച നഷ്ടം ഒഴിവാക്കാൻ ശ്രമിക്കുകയുമാണ് വേണ്ടത്. തിമിരം മൂലം കാഴ്ച പൂർണ്ണമായി നഷ്ടപ്പെട്ടാലും ശരി, അത് നമുക്ക് തിമിര ശസ്ത്രക്രിയ കൊണ്ട് കാഴ്ച പൂർണ്ണമായി തിരിച്ചെടുക്കാവുന്നതാണ്, മറ്റു രോഗങ്ങളൊന്നുമില്ലെങ്കിൽ. എന്നാൽ ഡയബറ്റിക് റെട്ടിനോപ്പതി കാരണം ഒരാൾക്ക് കാഴ്ച നഷ്ടം സംഭവിക്കുകയാണെങ്കിൽ അത് തിരിച്ചെടുക്കാൻ കഴിയുകയില്ല. അത് വളരെ പ്രധാനപ്പെട്ട, വളരെ സൂക്ഷിക്കേണ്ട ഒരു രോഗമാണ്. ഡയബറ്റിക് റെട്ടിനോപ്പതി വരാതിരിക്കുക, വന്നു കഴിഞ്ഞാൽ അതിനെ കൂടുതൽ അപകടകരമായ നിലകളിലേക്ക് പോകാതെ സൂക്ഷിക്കുക, ഇടയ്ക്കിടയ്ക്ക് പരിശോധന ചെയ്തുകൊണ്ടിരിക്കുക. അതിൽ പ്രത്യേക സാഹചര്യങ്ങൾ ഉണ്ടാവുകയാണ് എങ്കിൽ ഇഞ്ചക്ഷൻ, ആന്റി വെജഫ് ഇഞ്ചക്ഷൻ ചെയ്യേണ്ട സമയങ്ങളിൽ ചെയ്യുക, അതുപോലെ ലേസർ കൊണ്ട് പ്രതിരോധിക്കുക. ഇതെല്ലാം അതിന്റെ പ്രോഗ്രഷൻ തടയാനും വളരെ മോശമായ നിലയിലേക്ക് പോകുന്നതിനെ പ്രതിരോധിക്കാനും അതുകൊണ്ടുണ്ടാവുന്ന നീര് കുറയ്ക്കാനുമെല്ലാമാണ് ഇത് ഉപകരിക്കുന്നത്. ഈ ഡയബറ്റിക് റെട്ടിനോപ്പതിയിൽ കണ്ണിനകത്തുള്ള വളരെ ചെറിയ രക്തക്കുഴലുകൾ അടഞ്ഞു പോവുകയോ അല്ലെങ്കിൽ ലീക്ക് ചെയ്യുകയോ ആണ് അതിന്റെ തുടക്കം. അത് പിന്നീട് പുതിയ രക്തക്കുഴലുകൾ വളർന്നു വരുന്നതിലേക്കും അതുപോലെ റെറ്റിനയ്ക്ക് നീര് വരുന്നതിലേക്കും രക്തം പൊട്ടിയൊഴുകുന്നതിലേക്കും ഒക്കെ നീണ്ടുപോകാറുണ്ട്. അപ്പോൾ കൂടുതൽ മോഹിച്ചമാവാതെ അതിനെ നിയന്ത്രിക്കുക എന്നുള്ളതാണ് ഈ ചികിത്സ കൊണ്ടെല്ലാം ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഡയബറ്റിക് റെറ്റിനോപ്പതിയുടെ ചികിത്സ കൊണ്ട് പൂർണ്ണമായും പഴയ അവസ്ഥയിലേക്ക് എത്തണമെന്നില്ല. അതുകൊണ്ടുള്ള പല ദൂഷ്യവശങ്ങളെയും നിയന്ത്രിക്കുക എന്നുള്ളത് മാത്രമാണ് അതിനെ കൊണ്ട് ലക്ഷ്യമാക്കുന്നത്. ഡയബറ്റിക് മാക്യുലർ എഡീമ, റെറ്റിനയുടെ നടുഭാഗത്ത് നീര് വരുന്ന സാഹചര്യത്തിൽ ആന്റി വിജെഫ് പോലെയുള്ള ചില ഇഞ്ചക്ഷനുകൾ കൊണ്ട് ആ നീരിനെ നിയന്ത്രിക്കാൻ കഴിയും. അതുപോലെ രക്തക്കുഴലുകൾ അമിതമായി വളർന്നുവന്ന് തകരാർ ചെയ്യുന്ന അവസരങ്ങളിൽ ലേസർ ഉപയോഗിക്കുന്നത് കൊണ്ട് അത്തരം കാര്യങ്ങളെ ഒരു പരിധിവരെ നിയന്ത്രിക്കാനും അതുമൂലമുള്ള ബുദ്ധിമുട്ടുകളെ പരിഹരിക്കാനും കഴിയും. പ്രമേഹം പ്രധാനമായി 2 തരത്തിലുണ്ട്. 1 ടൈപ്പ് 1 ഡയബറ്റീസ്, 2 ടൈപ്പ് 2. ഇതിൽ ടൈപ്പ് 1 ഡയബറ്റീസ് അത് ചെറുപ്രായത്തിൽ തന്നെ തുടങ്ങുന്നതും അതിന് ഇൻസുലിനാണ് അതിന്റെ ചികിത്സ. മറിച്ച് ടൈപ്പ് 2 ഡയബറ്റീസ് കൂടുതലും ജീവിതശൈലി കാരണം ഉണ്ടായിത്തീരുന്നതാണ്. അതിന് ജീവിതശൈലി നിയന്ത്രണം തന്നെയാണ് അതിന്റെ ഏറ്റവും ഒന്നാമത്തെ ചികിത്സ. അതിൽ കൂടെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ആണ് അതിന് ഗുളികകളും ഇഞ്ചക്ഷൻ ഇൻസുലിനും മറ്റെല്ലാം ഉപയോഗിക്കുന്നത്. ഏറ്റവും ആദ്യമായി പ്രാഥമികമായി വേണ്ടത് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ തന്നെയാണ്. ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ, ജീവിതശൈലി എന്ന് പറഞ്ഞാൽ, അമിതമായ ഭക്ഷണവും ശരീരം കൊണ്ട് അധ്വാനം ഇല്ലായ്കയും കായികാധ്വാനം ഇല്ലായ്കയും ആണ് അതിന്റെ തുടക്കം. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നാണ് നമ്മൾക്ക് ഊർജം കിട്ടുന്നത്. ഓരോ ആളുകൾക്കും ആവശ്യമായ ഭക്ഷണത്തിന്റെ അളവ് വ്യത്യസ്തമാണ്. അവർക്ക് എത്രത്തോളം ഊർജം വേണോ അതിനനുസരിച്ചാണ്. കായികമായി കഠിനാധ്വാനം ചെയ്യുന്ന ആളുകൾ, അവർക്ക് നല്ലവണ്ണം ഭക്ഷണം കഴിക്കണം. എന്നാൽ കായികാധ്വാനം കുറവുള്ള ആളുകൾ, വളരെ ലഘുവായ ജോലികൾ ചെയ്യുന്ന ആളുകൾക്ക് അത്ര ഭക്ഷണത്തിന്റെ ആവശ്യമില്ല. അപ്പോൾ അത്തരം ആളുകൾ അമിതമായി ഭക്ഷണം കഴിക്കുകയും ശരീരം അനങ്ങി പ്രവർത്തിക്കാതിരിക്കുകയും അതുവഴി ഈ സംഭരിച്ച ഊർജം ചെലവാക്കാൻ ഇല്ലാതിരിക്കുകയും അങ്ങനെ ശരീരത്തിൽ അത് ശരീരം ആ കഴിച്ച ഭക്ഷണത്തെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ബുദ്ധിമുട്ടുന്ന ഒരവസ്ഥയിലെത്തുമ്പോഴാണ് അത് ശരീരത്തെ ദോഷമായിട്ട് ബാധിക്കുന്നത്. അതുകൊണ്ട് ഓരോ ആളുകളും ഭക്ഷണം കഴിക്കുന്നത് അവരവരുടെ ആവശ്യത്തിനനുസരിച്ചായിരിക്കണം. എത്രത്തോളം അയാൾക്ക് ഭൗതികമായ അധ്വാനങ്ങളുണ്ട്, എത്രത്തോളം ഊർജത്തിന്റെ ആവശ്യമുണ്ട് എന്നുള്ള കാര്യങ്ങളെ മുൻനിർത്തിയായിരിക്കണം. ആവശ്യത്തിന് മാത്രമുള്ള ഭക്ഷണവും നിയന്ത്രിതമായ ഭക്ഷണവും ആവശ്യത്തിനുള്ള വ്യായാമവും ശീലിക്കുകയാണ് എങ്കിൽ ഒരു പരിധിവരെ ഈ ടൈപ്പ് 2 ഡയബറ്റീസിനെ നിയന്ത്രിച്ചു കൊണ്ടു നടക്കാവുന്നതാണ്. അതിൽ കഴിയാത്ത സാഹചര്യങ്ങളിലാണ് ഗുളികയും ഇൻസുലിനും മറ്റും ആവശ്യമായി വരുന്നത്. ഭക്ഷണ നിയന്ത്രണത്തിൽ വളരെ പ്രധാനമായി ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, നമ്മളുടെ ഭക്ഷണ പദാർത്ഥങ്ങളിൽ പ്രധാനമായും അന്നജവും, അതായത് കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീനും ഫാറ്റും, അതായത് കൊഴുപ്പ് ആണ് കൂടുതലായും അടങ്ങിയിട്ടുള്ളത്. അതുകൂടാതെയുള്ള മറ്റ് ന്യൂട്രിയന്റുകൾ അതും ഉണ്ട്. പ്രധാനമായും ഊർജ്ജ സ്രോതസ്സുകളായി ഈ 3 കാര്യങ്ങളാണ് ഉള്ളത്.
ഈ കാർബോഹൈഡ്രേറ്റുകൾ ധാരാളമായി കഴിക്കുകയും ആവശ്യത്തിലധികം കഴിക്കുകയും അതിനെ ശരീരത്തിൽ ഉപയോഗിക്കപ്പെടാതിരിക്കുകയും ചെയ്യുമ്പോഴാണ് അതുകൊണ്ടുള്ള എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാകുന്നത്. ഷുഗറുകൾ, ഷുഗർ എന്ന് പറഞ്ഞാൽ അത് ശരീരത്തിന് ഊർജ്ജത്തിന് ആവശ്യമുള്ള സാധനം തന്നെയാണ്. ഷുഗറുകൾ ഭക്ഷണത്തിൽ പലതരത്തിൽ അടങ്ങിയിട്ടുണ്ട്. അത് പല പഴങ്ങളിലും ഫ്രക്ടോസ് ആയിട്ടും അരി ഗോതമ്പ് പോലെയുള്ള സാധനങ്ങളിൽ അത് അന്നജമായിട്ടും സ്റ്റാർച്ച് ആയിട്ടും പാലിൽ ലാക്ടോസ് ആയിട്ടും അങ്ങനെ പല രൂപത്തിലും അത് അടങ്ങിയിട്ടുണ്ട്. ഇതെല്ലാം ശരീരത്തിൻ്റെ ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ അതിനെ ദഹിപ്പിച്ച് അത് എല്ലാം ഷുഗറായി അത് മാറ്റപ്പെടുന്നു. അപ്പം അതുകൊണ്ട് നമുക്ക് ആവശ്യമുള്ള നിലയിൽ മാത്രം ഭക്ഷണം കഴിക്കുക, അമിതമായി ആഹാരം കഴിക്കാതിരിക്കുക, ആ കഴിക്കുന്ന ആഹാരം തന്നെ സമീകൃതമായ ആഹാരവും സന്തുലിതമായ ആഹാരവും ആക്കി തീർക്കുക, ഇതെല്ലാം വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ്. ഏത് ഭക്ഷണവും തൻ്റെ ആശയ്ക്കനുസരിച്ച് കഴിക്കാം. വളരെ ചുരുങ്ങിയ തോതിൽ അമിതമാവരുത്, വളരെ കൺട്രോൾഡ് ആയിരിക്കണം. ഇതിൽ ഒന്നാമതായി സൂക്ഷിക്കേണ്ട ചില പ്രത്യേക കാര്യങ്ങൾ, പച്ചക്കറികൾ ധാരാളമായി ഉൾപ്പെടുത്തുക ഭക്ഷണത്തിൽ എന്നുള്ളതാണ്. ഓരോ നേരത്തെ ഭക്ഷണത്തിനും മൂന്ന് നേരത്തെ പ്രധാന ഭക്ഷണത്തിനും തൊട്ടു മുമ്പായി പച്ചക്കറികൾ ഗ്രീൻ സാലഡിന്റെ രൂപത്തിൽ ഉപയോഗിക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. പച്ചക്കറികൾ വേവിച്ചിട്ടും കഴിക്കാം, വേവിക്കാതെയും കഴിക്കാം. അതിൽ ഏറ്റവും നല്ലത് വേവിക്കാതെ കഴിക്കുന്നതാണ്. ഗ്രീൻ സാലഡിന്റെ രൂപത്തിൽ അത് മണ്ണിന് മുകളിലുള്ള പച്ചക്കറികൾ, താഴേക്കുള്ള കിഴങ്ങ് വർഗ്ഗങ്ങളല്ല, അതിലെല്ലാം ഷുഗർ കൂടുതലാണ്, അന്നജം കൂടുതലാണ്. എന്നാൽ മുകളിലുണ്ടാകുന്ന പച്ചക്കറികൾ, അതായത് തക്കാളി, വെണ്ടയ്ക്ക, കോവയ്ക്ക, കയ്പയ്ക്ക, വഴുതനങ്ങ, അതുപോലെ ഇലവർഗ്ഗങ്ങൾ, ഇത്തരം കാര്യങ്ങളെല്ലാം വേവിച്ചിട്ടും കഴിക്കാവുന്നതാണ്. ഗ്രീൻ സാലഡിന്റെ കൂട്ടത്തിൽ പച്ചയായും കഴിക്കാവുന്നതാണ്. കാപ്സിക്കം വളരെ നല്ലൊരു സാധനമാണ്. അതുപോലെ ഗ്രീൻ സാലഡിന്റെ കൂട്ടത്തിൽ കിഴങ്ങ് വർഗ്ഗമാണെങ്കിലും ശരി, ബീറ്റ്റൂട്ടും കാരറ്റും ഒന്നോ രണ്ടോ കഷ്ണം ഉൾപ്പെടുത്തുന്നത് വളരെ നന്നായിരിക്കും. ഇവയിലെല്ലാം ധാരാളം മൈക്രോന്യൂട്രിയന്റുകളുണ്ട്, വിറ്റാമിനുകളുണ്ട്, ആന്റി ഓക്സിഡന്റുകളുണ്ട്, മിനറലുകളുണ്ട്, അങ്ങനെ പല കാര്യങ്ങളും ഇവയിലെല്ലാം അടങ്ങിയിട്ടുണ്ട്. പൊതുവിൽ പച്ചക്കറികൾ പച്ച കഴിക്കുന്നത് കൂടുതൽ നല്ലതാണെങ്കിലും ശരി, ചില ചില പച്ചക്കറികൾ അത് വേവിച്ചാൽ അതിൽ നിന്നുള്ള ബയോ അവൈലബിലിറ്റി കൂടുന്നതാണ്. അതുകൊണ്ട് എല്ലാം പച്ച തന്നെ കഴിച്ചോളുന്നതുമില്ല, പല കാര്യങ്ങളും വേവിച്ചിട്ടും കഴിക്കാവുന്നതാണ്. ചോറിന് കറി കൂട്ടുന്നതിന് പകരം കറിക്ക് ചോറ് കൂട്ടുക, അതായത് കൂടുതലായും പച്ചക്കറികൾ, വേവിച്ചതോ പച്ചയോ ആയ പച്ചക്കറികൾ കഴിക്കുകയും അതിന്റെ കൂടെ ഒരല്പം ചോറ്, അതായത് അരിയുടെയും ഗോതമ്പിന്റെയും അളവ് കുറയ്ക്കുക. ഗ്രീൻ സാലഡ് ഭക്ഷണത്തിന് മുമ്പായി ഓരോന്നേരവും കഴിക്കുന്നത് കൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ, അത് വയറ്റിൽ ഫില്ലിംഗ് ആയി ഇരിക്കും, വയറ് നിറഞ്ഞ ഒരു ഫീലിംഗ് ഉണ്ടാവും. ഭക്ഷണം കുറച്ചു കഴിഞ്ഞാൽ അപ്പോൾ ആ ഒരു വല്ലാത്തൊരു വയറൊഴിയുന്ന ഒരു ഫീലിംഗ് ഉണ്ടാവും. മറിച്ച് ഇതെല്ലാം കഴിച്ചു കഴിഞ്ഞിട്ട് അതിന് ശേഷം അരിയോ ഗോതമ്പോ അല്പമാത്രം കഴിക്കുമ്പോൾ അതുകൊണ്ട് വയറ് നിറയുകയും ചെയ്യും, എന്നാൽ ആവശ്യത്തിന് അത് മതിയ ഉള്ളത് മാത്രമേ കഴിക്കുകയുമുള്ളൂ. ഫ്രൂട്ട്സ്, അതിലെല്ലാം ഷുഗർ ഉണ്ടെങ്കിലും ശരി, ഫ്രൂട്ട്സ് ആവശ്യമാണ്, ശരീരത്തിന് വളരെ ആവശ്യമുള്ളതാണ്, അമിതമായാവാത്ത നിലയിൽ കഴിക്കണം. ഷുഗർ കണ്ടന്റ് വളരെ കുറവുള്ള ഫ്രൂട്ട്സാണ് പേരയ്ക്ക, പപ്പായ മുതലായവ, അവ ധാരാളം കഴിക്കാവുന്നതാണ്. മറ്റു ഫ്രൂട്ട്സുകളും ചുരുങ്ങിയ അളവിൽ കഴിക്കാവുന്നതാണ്. പഞ്ചസാര, നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന വെളുത്ത പഞ്ചസാര അതേപടി ഉപയോഗിക്കുന്നത് വാസ്തവത്തിൽ പറഞ്ഞാൽ ഡയബറ്റീസ് രോഗമുള്ളവർക്കാണെങ്കിലും ശരി, ഇല്ലാത്തവർക്കാണെങ്കിലും ശരി, അതിന്റെ ആവശ്യമില്ല. തനിക്ക് ശരീരത്തിന് ഊർജത്തിനാവശ്യമായ ഷുഗറുകൾ മറ്റ് ഭക്ഷണ പദാർത്ഥങ്ങളിൽ തന്നെ ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ ഒരു ആഡഡ് ഷുഗർ, വെളുത്ത പഞ്ചസാര നമ്മൾ ഉപയോഗിക്കേണ്ട കാര്യമില്ല. അത് ഷുഗർ ഇല്ലാത്ത ആളുകൾക്കും നല്ലത് ഒഴിവാക്കുന്നത് തന്നെയാണ് നല്ലത്. ഈ വെളുത്ത പഞ്ചസാര അത് ശുദ്ധീകരിക്കാൻ വേണ്ടി പല രാസപദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. അത് ആ ഷുഗറിനേക്കാൾ ദോഷം ചെയ്യുന്നതാണ് ആ പദാർത്ഥങ്ങൾ. അതുപോലെ ഈ റിഫൈനിങ് പ്രോസസ്, നമ്മളിപ്പോ വെളിച്ചെണ്ണയോ മറ്റ് സൂര്യകാന്തി സൺഫ്ലവർ ഓയിലോ മറ്റ് പല ഓയിലുകളും നമ്മൾ റിഫൈൻഡ് ഓയിൽ അല്ല ഉപയോഗിക്കേണ്ടത്, മറിച്ച് ചക്കിലാട്ടിയ വെർജിൻ ഓയിലാണ് നമ്മൾ കൂടുതൽ നല്ലത്. ഇത് റിഫൈനിങ് പ്രോസസ്സിലൂടെ നമുക്ക് പല അതിലുപയോഗിക്കുന്ന പല പദാർത്ഥങ്ങളും ശരീരത്തിന് ദോഷമായി ഉപയോഗിക്കും. ഇതേമാതിരി പച്ചക്കറികളും മാംസവും വളരെ കാലം ടിന്നിലടച്ച് പ്രിസർവ് ചെയ്ത് നമുക്ക് വാങ്ങാൻ കിട്ടാറുണ്ട്. പക്ഷെ അത്തരം കാര്യങ്ങൾ ഒഴിവാക്കുന്നതാണ് നല്ലത്. പച്ചക്കറിയാണെങ്കിലും ശരി, മത്സ്യമാണെങ്കിലും ശരി, മാംസമാണെങ്കിലും ശരി, ഫ്രഷ് ആയിട്ട് മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്നതാണ് കൂടുതൽ നല്ലത്. മാസങ്ങളോളം പ്രിസർവ് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ, അത് പ്രോസസ്സ് ചെയ്യുന്നതിലും പ്രിസർവ് ചെയ്യുന്നതിലും പല അഡിറ്റീവ്സും ഉപയോഗിക്കുന്നുണ്ട്. അതെല്ലാം ശരീരത്തിന് ദോഷമായിട്ടാണ് ഭവിക്കുക. അതുപോലെ ദിവസവും ഒന്നോ രണ്ടോ മുട്ട കഴിക്കുന്നത് നല്ലതാണ്. ചെറിയ മത്സ്യങ്ങൾ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. മത്തി, നത്തൽ, ബത്തൽ, മാന്തൾ പോലെയുള്ള ചെറിയ മത്സ്യങ്ങൾ, അവയിലെല്ലാം ഒമേഗ 3 ഫാറ്റി ആസിഡ് ധാരാളമായിട്ടുണ്ട്. അതുപോലെ ചിക്കനോ മറ്റു മാംസങ്ങളോ അതും മിതമായ തോതിൽ ഉപയോഗിക്കുന്നത് നല്ലതാണ്. റെഡ് മീറ്റ് പൊതുവിൽ ദോഷമാണ് എന്ന് പറയപ്പെടുന്നുണ്ടെങ്കിലും ശരി, ചെറിയ തോതിൽ അവയെല്ലാം മനുഷ്യൻ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. അതിൽ നിന്നെല്ലാം ധാരാളം ന്യൂട്രിയൻസ്, നല്ല ക്വാളിറ്റി പ്രോട്ടീനും ന്യൂട്രിയൻസും കിട്ടാനുണ്ട്. പച്ചക്കറികൾ പ്രത്യേകമായി നമ്മൾക്ക് ശ്രദ്ധിക്കാനുള്ള ചില പച്ചക്കറികൾ, പൊതുവിൽ ആരും ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നത്, വാഴയുടെ
അതിൻ്റെ കൊലയുടെ അവസാനം വരുന്ന ആ ഒരു കൂമ്പ് അത് വളരെ നല്ലതാണ്. അതിൽ പ്രോട്ടീനും മൈക്രോന്യൂട്രിയൻസും ആൻറ്റിഓക്സിഡൻസും എല്ലാമുള്ള ഒരു ഭക്ഷണ പദാർത്ഥമാണത്. അത് പാകം ചെയ്തിട്ടോ അല്ലാതെയോ എല്ലാം കഴിക്കാവുന്നതാണ്. അതുപോലെ വാഴ മുറിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ ആ ട്യൂബ്ലൈറ്റ് പോലെയുള്ള ഉണ്ണിക്കാമ്പ്, അതും വളരെ നല്ലതാണ്, ധാരാളം ഫൈബർ കണ്ടന്റ് ഉള്ളതാണ്. ഇതുപോലെ ചിപ്സ് ഉണ്ടാക്കാൻ വേണ്ടി കടകളിൽ അതിൻ്റെ വാഴയുടെ കൊല, അതിൻ്റെ ഉള്ളിലുള്ള കാമ്പ് എടുത്തതിന് ശേഷം അതിൻ്റെ തോല് കളയാറുണ്ട്. ആ തോല് അത് അരിഞ്ഞ് അതിനെ കൊണ്ട് കറി വെച്ചിട്ടോ തോരനാക്കിയിട്ടോ കഴിക്കുന്നത് വളരെ നല്ലതാണ്. അതിനെല്ലാം ധാരാളം ന്യൂട്രിയൻസ് ഉള്ള കാര്യങ്ങളാണ്, ഫൈബർ കണ്ടന്റ് ഉണ്ട്, ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. ഫൈബർ ധാരാളമായിട്ടുള്ള ഭക്ഷണം കഴിക്കുന്നത് ആരോഗ്യത്തിന് വളരെ ഗുണകരമായതാണ്. മൈദ തീരെ ഒഴിവാക്കുന്നതാണ് നല്ലത്. പൊറോട്ട, ബേക്കറി സാധനങ്ങൾ പോലെയുള്ള മൈദ കൂടുതലായി ഉപയോഗിക്കുന്ന സാധനങ്ങൾ ഒഴിവാക്കുന്നതാണ് ആരോഗ്യത്തിന് നല്ലത്. അതിലും ആ മൈദയിലും അതിനെ റിഫൈൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന ചില പദാർത്ഥങ്ങൾ വലിയ ദോഷം ചെയ്യുന്നതാണ്. അതുപോലെ കൃത്രിമമായി ഉണ്ടാക്കുന്ന പാനീയങ്ങൾ, ബോട്ടിലിൽ അടച്ചു വരുന്ന പെപ്സി, കോള, മിറിൻഡ, ഫാന്റ പോലുള്ള സാധനങ്ങളെല്ലാം, അതിലൊക്കെ ഷുഗർ കണ്ടന്റ് നല്ലവണ്ണമുണ്ട്. മാത്രവുമല്ല അതില് അതിൻ്റെ കളറിംഗ് ഏജൻസ്, പ്രിസർവേറ്റീവ്സ്, അഡിറ്റീവ്സ് എല്ലാം പലതും മനുഷ്യന് ദോഷം ചെയ്യുന്നതാണ്, ആരോഗ്യത്തിന് ദോഷകരമായി വരുന്നതാണ്. അതുപോലെ ഫാസ്റ്റ് ഫുഡ്, പൊരിച്ചതും മറ്റു കാര്യങ്ങളും ഇതെല്ലാം ആരോഗ്യത്തിന് വളരെ ദോഷം ചെയ്യുന്നതാണ്. നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന വളരെ സിമ്പിളായിട്ടുണ്ടാക്കുന്ന ഭക്ഷണങ്ങളാണ് ഏറ്റവും നല്ലത്. ഓരോ നേരത്തെ ഭക്ഷണത്തിനും മുമ്പായി ധാരാളമായി ഗ്രീൻ സാലഡ് യൂസ് ചെയ്യാൻ ശ്രമിക്കണം. ഇതിലെല്ലാം ഉപരിയായി മാനസികമായി എല്ലാ സമയത്തും ഉന്മേഷവാനായിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ഡയബറ്റീസിന്റെ കാര്യത്തിലാണെങ്കിലും ശരി, മറ്റെല്ലാ അസുഖങ്ങളുടെ കാര്യത്തിലാണെങ്കിലും ശരി, മാനസിക ഉന്മേഷം, മാനസിക ആരോഗ്യം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾക്ക് ദേഷ്യവും കോപവും വരുന്ന അവസരത്തിൽ പലർക്കും മുഖം ചുവന്ന് വരുന്നതായിട്ട് നമുക്ക് കാണാം. അത് ചില ഹോർമോണൽ ചേഞ്ചുകളാണ്, അമിതമായി രക്തം ഓടുന്നത് കൊണ്ടുള്ള ഒരു കാര്യമാണത്. അപ്പൊ ഇത് ശരീരത്തിനെ ബാധിക്കുന്ന ഒരു വിഷയമാണ്. മാനസിക പിരിമുറുക്കങ്ങൾ, സമ്മർദ്ദങ്ങൾ, ദേഷ്യം, കോപം പോലുള്ള കാര്യങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ശരീരത്തിന്റെ മൊത്തം ഹോർമോൺ സിസ്റ്റത്തെയും ബാധിക്കുന്നതും പ്രത്യേകിച്ച് ഷുഗർ രോഗികൾക്ക് അത് ദോഷമായി തീരുന്നതുമാണ്. അതുകൊണ്ട് മാനസികമായി എല്ലാ സമയത്തും പിരിമുറുക്കങ്ങൾ ഒഴിവാക്കുക, സമ്മർദ്ദങ്ങൾ ഒഴിവാക്കുക, സന്തോഷവാനായിരിക്കുക എന്നതുള്ളത് ഈ രോഗത്തെ നിയന്ത്രിക്കുന്നതിന് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അതിന് ദൈവിക ചിന്തയും ആത്മീയ മാർഗവും അവലംബിക്കാവുന്നതാണ്. അങ്ങനെ എല്ലാ സമയത്തും അചഞ്ചലമായ, പിരിമുറുക്കങ്ങളില്ലാത്ത, സന്തോഷകരമായ ഒരു മാനസിക അവസ്ഥ നിലനിർത്തുന്നതും ഡയബറ്റീസും അതുപോലെ അതുമൂലമുണ്ടാകുന്ന മറ്റ് കോംപ്ലിക്കേഷനുകളും ഒരു പരിധിവരെ തടയുന്നതിന് സഹായകരമാണ്. വ്യായാമം എല്ലാവർക്കും ആവശ്യമാണ്. അത് ഓരോ ആളുകൾക്കും വ്യായാമത്തിന്റെ അളവ്, ആവശ്യമുള്ള അളവ് വ്യത്യസ്തമുണ്ടായി ആയിരിക്കാം. അത് അവരുടെ ബാക്കി ഘടകങ്ങളിൽ കൂടി, അവരുടെ എത്രത്തോളം ഭക്ഷണം കഴിക്കുന്നു മറ്റും ആശ്രയിച്ചിരിക്കും. അതുപോലെ അവർ എത്ര മറ്റെന്തെല്ലാം ജോലികൾ ചെയ്യുന്നു എന്നുള്ളതെല്ലാം. കഠിനാധ്വാനം ചെയ്യുന്ന ആളുകൾക്ക് വലിയ വ്യായാമത്തിന്റെ ആവശ്യം വരില്ല. എന്നാൽ തീരെ ശരീരം ഇളകി ജോലി ചെയ്യാത്ത ആളുകൾക്ക് കുറച്ചൊക്കെ വ്യായാമത്തിന്റെ ആവശ്യം വരും. അതും ഓരോ ആളുകളുടെ ആവശ്യത്തിനനുസരിച്ച് വ്യായാമം ചെയ്യേണ്ടതാണ്. വ്യായാമം എന്ന് പറഞ്ഞാൽ അത് കഠിനമായ ജിംനേഷ്യത്തിൽ പോയിട്ടുള്ള എക്സസൈസുകൾ തന്നെ വേണമെന്നൊന്നുമില്ല. അത്തരം കഠിനമായ എക്സസൈസുകളല്ല ഉദ്ദേശിക്കുന്നത്, മറിച്ച് അല്പം വേഗത്തിൽ നടക്കുകയോ ഓടുകയോ നീന്തുകയോ അതുപോലുള്ള എയറോബിക് എക്സസൈസുകൾ നല്ലതാണ്. അതും കഠിനമായ രീതിയിലായി പോകരുത്. ഓരോ ആളുകൾക്കും അവരുടെ റിക്വയർമെന്റ് അനുസരിച്ച് അവർക്ക് ചെയ്യാൻ കഴിയുന്ന രീതിയിൽ, വേണ്ട ആവശ്യമായ രീതിയിൽ ചെയ്യേണ്ടതാണ്. കഠിനമായ ജോലി ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ ആ ജോലികൾ തന്നെ ഒരു എക്സസൈസ് ആണ്. അല്ലാതെ തീരെ വിശ്രമ ജീവിതം നയിക്കുന്ന, കാര്യപ്പെട്ട ജോലികളൊന്നും ചെയ്യാത്ത ആളുകൾക്ക് ശരീരം ഇളകുന്ന രീതിയിലുള്ള എക്സസൈസുകൾ പലതും ഓരോ ആളുകളുടെ റിക്വയർമെന്റ് അനുസരിച്ച് ചെയ്യേണ്ടതാണ്. വല്ലപ്പോഴും ഒരിക്കൽ തനിക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും പ്രത്യേക ഭക്ഷണ പദാർത്ഥങ്ങൾ, പായസമോ മധുരമുള്ളതോ അല്പമായ അളവിൽ കഴിക്കുക എന്നുള്ളത് കൊണ്ടും ദോഷമില്ല. മറിച്ച് മൊത്തത്തിൽ ഭക്ഷണത്തിന്റെ അളവിനെ സൂക്ഷിക്കുക, ആഹാരം അമിതമാവാതിരിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിഷയം. പ്രമേഹം കണ്ണിനെ ബാധിക്കുന്ന തരത്തിലെത്തിയ രോഗികൾ, ഡയബറ്റിക് റെറ്റിനോപ്പതി ഉള്ള രോഗികൾ, അവരുടെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നല്ല നിലയിൽ നിയന്ത്രിച്ച് നിർത്തേണ്ടത് ആവശ്യമാണ്. പൊതുവിൽ നമ്മൾ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗറും അതുപോലെ ഭക്ഷണശേഷമുള്ള PPBS ആണ് നോക്കാറുള്ളത്. അത് മാത്രം പോരാ, 3 മാസത്തിലൊരിക്കലെങ്കിലും HbA1c കൂടി നോക്കേണ്ടതാണ്. HbA1c 6.5 താഴെ നിർത്തുക എന്നുള്ളത് ഡയബറ്റിക് റെറ്റിനോപ്പതി രോഗമുള്ള ആളുകൾക്ക് അതിനെ വല്ലാതെ വർദ്ധിക്കുന്നതിൽ നിന്നും തടയാൻ സഹായകരമാണ്. ചുരുക്കത്തിൽ, തിമിരം പോലെയുള്ള അസുഖങ്ങൾ
അത് ശസ്ത്രക്രിയ ചെയ്താൽ പൂർണ്ണമായും കാഴ്ച തിരിച്ചു കിട്ടുന്നതാണ് മറ്റു രോഗങ്ങളില്ലെങ്കിൽ. എന്നാൽ ഡയബറ്റിക് റെട്ടിനോപ്പതി അങ്ങനെയുള്ള ഒരു രോഗമല്ല. അത് ആദ്യ ദശയിൽ ചികിത്സിക്കുന്നതിന് മൂലം വർദ്ധിക്കാതെ നോക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ലക്ഷ്യം. അതിനെ കൊണ്ട് പൂർണ്ണമായ കാഴ്ച നഷ്ടം വന്നു കഴിഞ്ഞാൽ തിരിച്ചെടുക്കാൻ കഴിയുകയില്ല. ചെറിയ തോതിലുള്ള കാഴ്ചക്കുറവുകൾ ഇഞ്ചക്ഷനുകൾ കൊണ്ടും ലേസറുകൾ കൊണ്ടും പരിഹരിക്കാവുന്നതും കാഴ്ചയിൽ വർദ്ധിപ്പിക്കാവുന്നതുമാണ്. എന്നാൽ പൂർണ്ണമായ കാഴ്ച നഷ്ടം വന്നു കഴിഞ്ഞാൽ അതിനെ തിരിച്ചെടുക്കാൻ കഴിയുകയില്ല. ആ ഒരു സ്റ്റേജിലേക്ക് പോകാതെ സൂക്ഷിക്കുക എന്നുള്ളതാണ് അഭികാമ്യമായിട്ടുള്ളത്. അതിന് ഇടയ്ക്കിടയ്ക്കുള്ള പരിശോധനയും ഡയബറ്റീസിന്റെ പൊതുവിലുള്ള നല്ല നിലയിലുള്ള നിയന്ത്രണം, ആരോഗ്യകരമായ ഭക്ഷണ നിയന്ത്രണത്തിലൂടെയും വ്യായാമത്തിലൂടെയും ഗുളികയും ഇൻസുലിനും ആവശ്യമുള്ളവർക്ക് അതിലൂടെയും ചെയ്യേണ്ടതാണ്. അല്ലാത്ത പക്ഷം ഇഞ്ചക്ഷനുകളും ലേസറുകളും ചെയ്തു, കാഴ്ചയിൽ മെച്ചം വന്നു, പക്ഷേ വീണ്ടും ഷുഗർ നിയന്ത്രിച്ചില്ല എങ്കിൽ വീണ്ടും കണ്ണിനകത്ത് നീര് വരികയും വീണ്ടും വീണ്ടും ഇഞ്ചക്ഷനുകൾ റിപ്പീറ്റ് ചെയ്യേണ്ട അവസ്ഥ വരികയും ചെയ്തേക്കാം. അതുകൊണ്ട് ഇത്തരം ചികിത്സകൾ ചെയ്യുന്നതിനോട് കൂടി തന്നെ ഷുഗറിനെ, ഡയബറ്റീസിനെ വളരെ നല്ല നിലയിൽ നിയന്ത്രിച്ചു നിർത്തേണ്ടത് അത്യാവശ്യമാണ്.